എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MBBS BDS കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗൺസിലിംഗ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഏകദേശം നാല് റൗണ്ട്സ് ആണുള്ളത്. അതായത് 3 റൗണ്ട്സും അതുപോലെ അടുത്തത് സ്റ്റേ വാക്കൻസി റൗണ്ടുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആദ്യ റൗണ്ടിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. അതായത് ആ ഒരു രജിസ്ട്രേഷൻ അവസാനിച്ച് കഴിഞ്ഞു. അപ്പോൾ ജൂലൈ 31 വരെയായിരുന്നു ആദ്യത്തെ ആ ഒരു റൗണ്ട് എന്ന് പറയുന്നത്. അതായത് 5 ദിവസമായിരുന്നു ആ ഒരു ടൈം ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് വരുന്നത് ഏകദേശം ഓഗസ്റ്റ് 3 അതുപോലെ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള അവസരം 5-8 വരെയാണ്. അത് 4 ദിവസമാണുള്ളത്. അടുത്തത് സെക്കൻഡ് റൗണ്ടിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ 18-22 വരെയാണ് ഓഗസ്റ്റ്. അപ്പോൾ 5 ദിവസമാണ് അതിൻ്റെ ടൈം കിട്ടിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ 26 അതിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റും, അതുപോലെ തന്നെ കോളേജ് റിപ്പോർട്ടിംഗ് 1 സെപ്റ്റംബർ തൊട്ട് 4 സെപ്റ്റംബർ വരെ 4 ദിവസമാണ്. അതുപോലെ 3rd റൗണ്ടിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 7-11 സെപ്റ്റംബർ വരെയാണ്. അതിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റ് 15 പ്രൊവിഷണൽ 14 വരുന്നത്. അതുപോലെ റിപ്പോർട്ടിങ്ങും ജോയിനും 18-21 വരെയാണ് സെപ്റ്റംബർ. അതുപോലെ തന്നെ സ്ട്രേ വാക്കൻസി റൗണ്ട്, അതായത് MBBS PDS കോഴ്സുകൾ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകൾ അവസാനം ഈ ഒരു 3rd റൗണ്ടിന് ശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ട്രേ വാക്കൻസി റൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റ് അതായത് കൗൺസിലിംഗ് നടത്തും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റിനുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 23rd സെപ്റ്റംബർ തൊട്ട് 25 വരെയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത് 26 ഫൈനൽ അലോട്ട്മെൻറ്റ് 27. അതുപോലെ കോളേജിൽ അഡ്മിഷൻ നേടുന്നതിനുള്ള ഡേറ്റ് 28 സെപ്റ്റംബർ 28 തൊട്ട് 29 വരെയുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ കറക്റ്റായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ KEAM 2023 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് ഓർഡേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള, അതായത് നോട്ടിഫിക്കേഷൻസ് ആൻഡ് ഗവൺമെൻറ് ഓർഡേഴ്സ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം 85% സീറ്റുകളിലേക്കുള്ള, അതായത് സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിലുള്ള 85% സീറ്റുകളിലേക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.